ഞാൻ ഉണ്ടാക്കിയ മുളക് ഭജിയാണിത്. ഞാൻ മുളക് ഭജി ഉണ്ടാക്കിയ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. എല്ലാവരും കണ്ടിട്ട് കമൻസ് അറിയിക്കുക, ലൈക്കും ചെയ്യുക. മുളക് ഭജി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ, ഭജിക്കുള്ള മുളക് വേണം, പിന്നെ അരിപ്പൊടിയും കടല പൊടിയും തുല്യ അളവിലെടുത്തിട്ടുണ്ട്. അര ഗ്ലാസ് അരിപ്പൊടിക്ക് അര ഗ്ലാസ് കടലമാവ് എടുത്തു. രണ്ട് മുളകിന് ഇത് മതിയാവും. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറേശ്ശെ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം കായപ്പൊടി, അയമോദകം, ഒരു നുള്ള ഉപ്പ് ആവശ്യത്തിന്, ഇവയെല്ലാം വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. കുറച്ച് കായപ്പൊടി, കുറച്ച് അയമോദകം, അയമോദകം ആവശ്യത്തിന് ഉപ്പ്, എല്ലാം ചേർത്ത്. മുളക് ഭജി ഉണ്ടാക്കാൻ നീളമുള്ള ഭജി മുളക് കടയിൽ നിന്ന് വാങ്ങിച്ചു. മുളക് മുക്കി, മാവിൽ മുക്കി എണ്ണയിൽ വറുത്തെടുക്കാം മുളക് ഭജി ഉണ്ടാക്കാം. അര ഗ്ലാസ് ഭജിയുടെ മാവ് ഉണ്ടാക്കാനായിട്ട് അര ഗ്ലാസ് അരിപ്പൊടിയും അര ഗ്ലാസ് കടല മാവ് എടുക്കും. അര ഗ്ലാസ് കടല മാവ്, അര ഗ്ലാസ് അരിപ്പൊടി. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു നുള്ള ഇടുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട്. കളർ കിട്ടാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. എരിവിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു. മുളക് പൊടിക്ക് ശേഷം കായപ്പൊടി ഇട്ടു. ഒരു അര സ്പൂണെങ്കിലും ഇട്ടാൽ മതി. ഇവിടെ ഇപ്പോൾ രണ്ട് മുളകേ ഉള്ളൂ, അതിനുള്ള മാവ് തയ്യാറാക്കിയാൽ മതി. കായപ്പൊടിക്ക് ശേഷം ഒരു നുള്ള അയമോദകം ഇട്ടു. കടലമാവ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വയറ്റിലെ ഗ്യാസൊക്കെ മാറാൻ വേണ്ടിയിട്ട് അയമോദകം നല്ലതാണ്. അയമോദകം ഒരു നുള്ളിട്ടു. ഇനിയിപ്പം ഉപ്പിടാനുണ്ട്. ഉപ്പ് മാവിൻ്റെ ആവശ്യത്തിന് ഉപ്പിട്ടു. ഉപ്പിട്ടിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് എടുക്കണം. ഈ മാവിൽ മുളക് നാലായിട്ട് കീറിയെടുത്തിട്ട് ഈ മാവിൽ മുക്കി എണ്ണയിൽ വറുത്തെടുക്കുന്നു. ലൂസ് കൺസിസ്റ്റൻസി കിട്ടണം. ലൂസ് മാവിൽ മുക്കി മുളക് പൊരിച്ചെടുക്കണം. മുളക് ഭജി ഉണ്ടാക്കാനുള്ള മാവ് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു കുറുകിയ പരുവത്തിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. മാവ് റെഡി. മുളക് ഭജിക്കുള്ള മാവ് തയ്യാറായി. മുളക് മുറിക്കണം. ഭജിക്കുള്ള മാവ് തയ്യാറാക്കിയതിന് ശേഷം ഭജി മുളക് നീളത്തിൽ നാലായിട്ട് കീറിവെച്ചു. നാല് കഷ്ണമായിട്ട് മുറിച്ചു. ഒരു മുളക് നാലാക്കി മുറിച്ചു. അപ്പോൾ എട്ട് കഷ്ണമായി. എട്ട് കഷ്ണം മുളകായി. മുളക് ഭജി
ഞെട്ടോട് കൂടി മുറിച്ച് മുളക് ബജി ഉണ്ടാക്കാൻ. ഇപ്പോൾ ബജി വറുത്തെടുക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി കഴിയുമ്പോൾ ഏറി വച്ചിരിക്കുന്ന മുളക് മാവിൽ മുക്കി എണ്ണയിലേക്കിട്ട് വറുത്ത് വരണം. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ മറിച്ചിട്ട്, രണ്ട് സൈഡ് മൂത്ത് കഴിയുമ്പോൾ ബജി തയ്യാറായിട്ടുണ്ട്. മുങ്ങിക്കിടക്കാൻ മാത്രം എണ്ണ ഉണ്ടെങ്കിൽ ഇളക്കി മറിച്ചാൽ മതി. കുമ്മുള വരുന്നത് വയ്ക്കുമ്പോൾ ബജി മൂത്തു എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ബജി മാവിൽ മുക്കി എണ്ണയിലിടുന്നു. ബജി ചെറു തീയിൽ രണ്ട് സൈഡും ഇളക്കി മറിച്ചിട്ട് മൂപ്പിച്ച് വരണം. ഇങ്ങനെ എല്ലാ മുളകും വറുത്തെടുത്തു. മുളക് ബജി മൂത്തെന്ന് മനസ്സിലാകുമ്പോൾ ഇതിലെ പത കുമ്മള നിൽക്കുമ്പോൾ എല്ലാ സൈഡും വെന്ത് മൂത്തെന്ന് മനസ്സിലാക്കി അപ്പോൾ കോരിയെടുക്കാം. മാവിൽ പൊതിഞ്ഞ മുളക് എണ്ണയിലേക്ക് വരിക. മുളക് ബജി തയ്യാറായിട്ടുണ്ട്.
Thanks for watching my video. Please subscribe my channel and click on bell icon to get notifications.